നമസ്കാരം. കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന വാർത്ത വരികയാണ്. കർണാടകയിലെ ശിരൂരിൽ ഗംഗാവലി പുഴയിൽ മലയിടിച്ചിലിൽ അമർന്നുപോയ മനാഫിന്റെ ലോറി കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് വരുന്നത്. മനാഫിന്റെ ലോറിയാണ് എന്ന് ഇപ്പോഴും തീർച്ചപ്പെടുത്തിയിട്ടില്ല. ഒരു ലോറി കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് വരുന്നത്. അത് മനാഫിന്റെ ലോറി ആയിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവിടെ മുങ്ങിപ്പോയ ലോറി ഒന്ന് മനാഫിന്റേതാണ്, മറ്റൊന്ന് ടാങ്കർ ലോറിയാണ് എന്നാണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. എന്തായാലും ഏതാണ്ട് 70 ദിവസത്തിനകം 70 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ അപകടം നടന്നിട്ട്. മലയിടിച്ചിലിൽ ഈ ഗംഗാവലി പുഴയിലേക്ക് വലിയ തോതിലുള്ള മണ്ണ് ഒലിച്ചു വരികയും അതോടൊപ്പം അക്കേഷ്യ മരങ്ങൾ കയറ്റി വന്ന ലോറി അവിടെ നിർത്തിയിട്ടിരുന്ന വിശ്രമിക്കുന്നതിനു വേണ്ടി അവിടെ നിർത്തിയിട്ടിരുന്ന ആ ലോറി ഉൾപ്പെടെ ആ മണ്ണിനോടൊപ്പം പുഴയിലേക്ക് പതിച്ചു എന്നാണ് മനസ്സിലാക്കിയത്. ഈ കഴിഞ്ഞ ദിവസം ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇന്നലെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഇന്നാണ് അതിന്റെ തിരച്ചിൽ ആരംഭിച്ചത്. അതോടൊപ്പം ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്കൽ വിദഗ്ധ സംഘം അവിടെ ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. നേരത്തെ തൊട്ടു മുമ്പ് ആ ട്രക്കിൽ കയറ്റിയിരുന്ന അക്കേഷ്യ മരത്തിന്റെ ഒരു തടി ഈശ്വർ മാൽപ്പയെ കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ലോറി കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ലോറി മനാഫിന്റെ ലോറി തന്നെയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും മനാഫിന്റെ ലോറിയാണ് പെട്ടത് എന്ന ഒരു ധാരണയാണ് നമുക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ലോറി തന്നെയായിരിക്കും എന്ന വിശ്വാസത്തിലേക്കാണ് ഈ പറയുന്ന വാർത്ത നമ്മളെ നയിക്കുന്നത്. അതോടൊപ്പം ഉണ്ടായിരുന്നത് ടാങ്കർ ലോറിയാണ്. ഒരു ടാങ്കർ ലോറി നേരത്തെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. മറ്റൊരു ടാങ്കർ ലോറിയെ സംബന്ധിച്ച് ഇപ്പോഴും അജ്ഞാതമായ വാർത്തയായിട്ടാണ് തുടരുന്നത്. ഇപ്പോഴും അത് അവിടെ പിന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ലോറി അർജുന്റെ ലോറി തന്നെയാണ്, മനാഫിന്റെ ലോറി തന്നെയാണ് എന്ന ഒരു നിഗമനത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. എന്തായാലും അതിനെ സംബന്ധിച്ച സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഈശ്വർ മാൽപ്പയും സമാന്തരമായി ഡ്രഡ്ജിങ്ങും ഉൾപ്പെടെ തിരച്ചിൽ നടക്കുമ്പോൾ ഈശ്വർ മാൽപ്പയെ സമാന്തരമായി അന്വേഷണം നടത്തിയിരുന്നു. നേരത്തെ ഈശ്വർ മാൽപ്പയെ അവിടെ തിരച്ചിൽ നടത്തിയ സമയത്ത് ഈ ലോറിയിൽ മരം കയറ്റിയിരുന്ന ആ ലോറി കെട്ടിയിരുന്ന കയറ് കണ്ടെത്തിയിരുന്നു, ജാക്ക് കണ്ടെത്തിയിരുന്നു എന്ന വാർത്തകളൊക്കെ നേരത്തെ വന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് 70 ദിവസം പിന്നിടുമ്പോഴാണ് അവിടെ അപകടത്തിൽപ്പെട്ട ഈ ലോറി കണ്ടെത്തിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ആശ്വാസമുണ്ടാക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. നമുക്കറിയാം അപകടത്തിൽപ്പെട്ട അർജുനെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. അർജുൻ ലോറിക്കകത്തുണ്ടോ എന്ന് നമുക്കറിയില്ല. അതാണ് ഇനി ഏറ്റവും ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന വാർത്ത. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ലോറി കണ്ടെത്തി എന്ന് പറയുന്നത് വലിയ ആശ്വാസമാണ്. ആ ആശ്വാസം നമുക്ക് കുറെ കൂടി കൃത്യത വരേണ്ടതുണ്ട്. മനാഫിന്റേതാണ് ആ ലോറി എന്നത് കൃത്യത വരേണ്ടതുണ്ട്. എന്തായാലും അധികൃതർ അതിനെ സംബന്ധിച്ച സ്ഥിരീകരണം ഉടനെ പുറത്തുവിടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ തെരച്ചിൽ, അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ നടത്തിയ മുങ്ങൽ പരിശോധന ഉൾപ്പെടെ ഈ പറയുന്ന അപകടത്തിൽപ്പെട്ട ലോറിയും അതോടനുബന്ധിച്ചുള്ള സംഗതികളും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ ദിവസങ്ങളായി പലതരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോഴും യഥാർത്ഥത്തിലുള്ള പിന്നെ ലോറി കണ്ടെത്തുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു തിരച്ചിലേക്ക് പോയിട്ടില്ല എന്നുള്ള പ്രയാസകരമായ സാഹചര്യം നിലനിന്നിരുന്നു. എവിടെയാണ് ഈ ലോറി നഷ്ടപ്പെട്ടത് എന്ന് പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ ദിവസങ്ങളോളം കേരളം വളരെ വേദനയോടുകൂടി കേട്ടിരുന്ന വാർത്തയ്ക്ക് ഒടുവിൽ ഇവിടെ ശുഭപര്യവസായി ആവുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും പോയിട്ടില്ല എന്നുള്ള പ്രയാസകരമായ സാഹചര്യം നിലനിന്നിരുന്നു. എവിടെയാണ് ഈ ലോറി നഷ്ടപ്പെട്ടത് എന്ന് പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ ദിവസങ്ങളോളം കേരളം വളരെ വേദനയോടുകൂടി കേട്ടിരുന്ന വാർത്തയ്ക്ക് ഒടുവിൽ ഇവിടെ ശുഭപര്യവസായി ആവുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ആ ലോറി കണ്ടെത്തിയത് ആശ്വാസകരമായ വാർത്തയാണ്. അതിൽ അർജുൻ ഉണ്ടോ, അതോടൊപ്പം തന്നെ അർജുൻ കണ്ടെത്താൻ കഴിയുമോ എന്നതിലേക്കാണ് നമ്മുടെ ആശങ്ക ഇപ്പോൾ നീളുന്നത്. എന്തായാലും ഈ വാർത്ത കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം ഉണ്ടാക്കുന്നതാണ്. 70 ദിവസത്തിനകം നടന്ന ഒരു കാര്യം, 70 ദിവസങ്ങളായി നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശ്വാസം കേരളത്തിലെ പ്രേക്ഷകരോടൊപ്പം നമ്മൾ പങ്കിടുകയാണ്. ഈ അതിലേക്കാണ്, ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പ്രേക്ഷകരെ നയിക്കുന്നത്.